2000 റിലീസ് ചെയ്ത ഒരു കൊറിയൻ ടൈം ട്രാവൽ ലവ് സ്റ്റോറിയാണ് ഇൽമേർ. ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു മെയിൽ ബോക്സ്, അതുവഴി 2 വർഷങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് കത്തുകളിലൂടെ പ്രണയിക്കുന്ന നായകനും നായികയും, അവര് എങ്ങനെ ഒന്നിക്കും, എങ്ങനെ പരസ്പരം കാണും, അവരുടെ പ്രണയം അതെന്തായി തീരും, അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. മൂവി വേണ്ടവർക്ക് ഞാൻ എന്റെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. വർഷം 1999 ഒരു ക്രിസ്മസ് കാലം. പടത്തിലെ ഹീറോയിൻ കടൽക്കരയിലുള്ള ഒരു മനോഹരമായ വുഡൻ ഹൗസിൽ തനിച്ചിരിക്കുകയാണ്. അവളുടെ പേര് കിം എന്നാണ്. കൂടെ ഒരു പട്ടിക്കുട്ടിയുമുണ്ട്. കിം ഇപ്പോൾ ആ വീട് വെക്കേറ്റ് ചെയ്ത് പുതിയൊരു അപ്പാർട്ട്മെന്റിലേക്ക് മാറുകയാണ്. അവളെ പറ്റി പറയുകയാണെങ്കിൽ കാർട്ടൂൺസിനൊക്കെ വോയിസ് ഡബ് ചെയ്ത് കൊടുക്കും. വലിയ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആകണമെന്നാണ് കിമ്മിന്റെ ആഗ്രഹം. ഒരുപാട് കമ്പനികൾക്കൊക്കെ ആപ്ലിക്കേഷൻസ് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ വെക്കേറ്റ് ചെയ്യാൻ പോകുന്ന വീടിന്റെ അഡ്രസ്സാണ് എല്ലാ കമ്പനികൾക്കും അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വീടിന്റെ വെളിയിൽ ഒരു മെയിൽ ബോക്സ് ഉണ്ട്. ഈ വീട്ടിൽ അടുത്തതായി താമസിക്കാൻ വരുന്ന ആൾക്ക് വേണ്ടി അവൾ ഒരു ലെറ്റർ എഴുതുന്നു. എന്റെ പേര് കിം എന്നാണ്. ഈ വീട്ടിൽ നിങ്ങൾക്ക് മുന്നേ താമസിച്ചിരുന്നത് ഞാനാണ്. എന്റെ പേരിൽ ഈ അഡ്രസ്സിൽ എന്തെങ്കിലും പോസ്റ്റ് വന്നാൽ ദയവ് ചെയ്ത് താഴെ കാണുന്ന അഡ്രസ്സിൽ അയച്ചു തരണം. എന്നിട്ടവൾ പുതിയ വീടിന്റെ അഡ്രസ്സും അതിലെഴുതുന്നു. അതുകൂടാതെ വേറെയും കുറച്ച് കാര്യങ്ങൾ കൂടി അതിലെഴുതുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് കാണാം. കിം 2 വർഷം മുന്നേ ഒരാളുമായി പ്രണയത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ബ്രേക്കപ്പ് ആണ്. അതിനുശേഷമാണ് അവൾ ഈ വീട്ടിലേക്ക് വന്നത് തന്നെ. ഇപ്പോ നമ്മുടെ ഹീറോ ഈ വീട്ടിലേക്ക് താമസിക്കാൻ വരുന്നു. അവന്റെ പേര് ഹാൻ എന്നാണ്. ആളൊരു ആർക്കിടെക്ചർ ആണ്. അവൻ വരുമ്പോൾ അവിടുന്ന് ഒരു പട്ടിക്കുട്ടി അവന് കിട്ടുന്നു. അതിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഹാൻ അതിനെ വളർത്താൻ തുടങ്ങി. അവൻ ആ വീടിന് ഇൽമേർ എന്ന് പേര് വെക്കുന്നു. ഇൽമേർ എന്നാൽ കടൽ എന്നാണ് അർത്ഥം. അപ്പോഴാണ് ഹാൻ ആ മെയിൽ ബോക്സ് തുറന്നു നോക്കുന്നത്. കിം എഴുതിയ ലെറ്റർ അവൻ അതിൽ നിന്ന് കിട്ടുന്നു. അത് വായിച്ചിട്ട് വലിയ കാര്യമാക്കാതെ ഹാൻ തന്റെ ജോലികൾ തുടരുകയാണ് ചെയ്തത്. ഒരു ദിവസം ഹാനിന്റെ പട്ടിക്കുട്ടി അവൻ വെളിയിൽ പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ പെയിന്റ് പാട്ട തട്ടിമറിച്ച് ആ പെയിന്റിൽ ചവിട്ടി അതും കൊണ്ട് വീടിനകത്തേക്ക് കയറുന്നു. അപ്പോഴാണ് അവന് കിം എഴുതിയ ലെറ്റർ ഓർമ്മ വരുന്നത്. അവൻ അതെടുത്ത് വായിച്ചു നോക്കുന്നു. അതിൽ കിം എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ എൻട്രസിൽ ഒരു പട്ടിക്കുട്ടിയുടെ കാൽപ്പാടുണ്ടായിരുന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് പോകുന്നതേയില്ല. അത് ഞാൻ ചെയ്തതല്ല എന്നും അവൾ അതിലെഴുതിയിരിക്കുന്നു. മാത്രമല്ല ഈ ഇൽമേർ ഹൗസ് നല്ലതുപോലെ നോക്കണേ എന്നും അതിലെഴുതിയിരിക്കുന്നു. ഇതെല്ലാം കൂടി വായിച്ച് നമ്മുടെ ഹാൻ ഞെട്ടി നിൽക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴാണ് ആ പട്ടിക്കുട്ടിയുടെ കാൽപ്പാട് അവിടെ പതിഞ്ഞത്. രണ്ടാമത്തേത്, ഇന്നലെയാണ് അവൻ ആ വീടിന് ഇൽമേർ എന്ന പേര് വെച്ചത് പോലും. ഇതെല്ലാം അവൾക്ക് എങ്ങനെ അറിയാമെന്നോർത്ത് ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് ഹാൻ. പിറ്റേന്ന് കിം അവൾക്ക് വല്ല ലെറ്ററും വന്നിട്ടുണ്ടോന്ന് അറിയാനായിട്ട് ആ ഇൽമേർ വീട്ടിലേക്ക് ചെന്ന് നോക്കുന്നു. അപ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ്. കാരണം ആ വീട്ടിൽ ഇപ്പോൾ ആരും താമസമില്ല. ഇവൾ ഇട്ടിട്ട് പോയതുപോലെ തന്നെ കാലിയായി കിടക്കുകയാണ് ആ വീട്. അവൾ പുറത്തു വന്ന് മെയിൽ ബോക്സ് തുറന്നു നോക്കുന്നു. അതിൽ കിം എഴുതിയ ലെറ്റർ കാണാനില്ല. പക്ഷേ അതിൽ നിന്നും ഹാൻ എഴുതിയ ഒരു കത്ത് കിമ്മിന് കിട്ടുന്നു. അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്കെങ്ങനെ ഈ വീടിന്റെ പേര് ഇൽമേർ ആണെന്നറിയാം. ഞാൻ പോലും ഇന്നലെയാണ് ഈ വീടിന് ഇൽമേർ എന്ന് പേര് വെച്ചത്. നിങ്ങൾ എഴുതിയ ലെറ്ററിലെ ഡേറ്റ് 1999 ആണ്. എന്നാൽ ഇന്ന് December 24 1997 ആണ്. ശരിക്കും പറഞ്ഞ ആ മെയിൽ ബോക്സ് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാജിക് ബോക്സ് ആണ്. 1999 കത്ത് 2 വർഷങ്ങൾക്ക് മുന്നേ 1997 അതേ ദിവസം തന്നെ എത്തിക്കും. അതുപോലെ തന്നെ 97 കത്ത് 99 എത്തിക്കും. ഇത് വായിച്ച കിം ആരോ തന്നെ പറ്റിക്കുകയാണെന്ന് വിചാരിച്ച് എന്നെ കളിപ്പിക്കാതെ ഇത് December 24 1999 ആണ്. ദയവ് ചെയ്ത് എനിക്ക് എന്തെങ്കിലും ലെറ്റർ വന്നാൽ അത് ഞാൻ തരുന്ന അഡ്രസ്സിൽ അയക്കണമെന്ന് ഒരു ലെറ്റർ എഴുതി ആ മെയിൽ ബോക്സിൽ വെച്ചിട്ട് അവൾ പോകുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ന്യൂ ഇയർ വന്നെത്തി. ഇവിടെ ഹാൻ 1998 കിം അവിടെ 2000 ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. ആരും കൂട്ടിനില്ലാതെ തനിച്ചാണ് രണ്ടുപേരുടെയും ആഘോഷം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഹാൻ കിമ്മിന് വേണ്ടി ഒരു ലെറ്റർ എഴുതുന്നു. നിങ്ങൾ എന്ത് വിചാരിച്ചാലും സാരമില്ല. നിങ്ങൾ മെയിൽ ബോക്സിൽ വെക്കുന്ന കത്തെല്ലാം വരുന്നത് എനിക്കാണ്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ സംസാരിക്കുന്നത് ഫ്യൂച്ചറിൽ നിന്നാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതിനകത്തൊന്നും വിശ്വാസമില്ല. ഒരു പക്ഷേ അത് സത്യമാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ അഡ്രസ്സ് ആർക്കെല്ലാം കൊടുത്തിട്ടുണ്ടോ അതൊക്കെ വേഗം മാറ്റാൻ അവൻ പറയുന്നു. എന്നിട്ട് വീണ്ടും അതിൽ January 7 1998 എന്ന ഡേറ്റ് എഴുതുന്നു. കിമ്മും ഡെയിലി ഇൽമേർ വീട്ടിൽ ചെന്ന് തനിക്ക് എന്തെങ്കിലും ലെറ്റർ വന്നിട്ടുണ്ടോ എന്ന് നോക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഹാൻ എഴുതിയ ലെറ്റർ അവൾക്ക് കിട്ടുന്നു. എന്നാലും അവൾ ഇതൊന്നും വിശ്വസിക്കുന്നതേയില്ല. ഒരു ദിവസം കിം തന്റെ എക്സ് ബോയ് ഫ്രണ്ടുമായിട്ടുള്ള ഫോട്ടോസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ January 11 1998 എന്ന ഡേറ്റ് ഇട്ട ഒരു ഫോട്ടോ കാണുന്നു. അന്ന് ആ ദിവസം നല്ല രീതിയിൽ മഞ്ഞുമഴ പെയ്തിരുന്നു. കിം ഉടൻ തന്നെ അവനൊരു
ഒരു ലെറ്റർ എഴുതുന്നു. അതിൽ 1998 ജനുവരി 11 നല്ല രീതിയിൽ മഞ്ഞുമഴ പെയ്യുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അവൾ പറഞ്ഞതുപോലെ തന്നെ അന്ന് മഞ്ഞുമഴ പെയ്യുന്നു. ഇപ്പോഴാണ് തനിക്ക് വരുന്ന കത്തെല്ലാം ഫ്യൂച്ചറിൽ നിന്നാണെന്ന് ഹാനിന് വിശ്വാസമാകുന്നത്. അവൻ കിമ്മിന് മറുപടി ലെറ്റർ എഴുതുന്നു. നിങ്ങൾ പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ നടക്കുന്നു. ശരിക്കും നിങ്ങൾ ഫ്യൂച്ചറിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പിന്നെ നിങ്ങൾ വീട്ടിൽ കണ്ടെന്ന് പറയുന്ന ആ കാൽപാട് അത് വേറെ ആരുടെയുമല്ല, ഞാൻ വളർത്തുന്ന കോള എന്ന് പേരുള്ള പട്ടിക്കുട്ടിയുടേതാണ്. അത് കേട്ടതും കിം ഒന്നും കൂടി ഷോക്ക് ആകുന്നു. കാരണം ഇവളിപ്പോൾ വളർത്തുന്ന പട്ടിക്കുട്ടി തന്നെയാണ് ഹാനിന്റെ കയ്യിലുള്ളതും. ഇത് കേട്ട് കിം പറയുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ വീട്ടിൽ വരുമ്പോഴേ ഈ പട്ടിക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു, കൂടെ ഒരു ഡ്രോയിങ്ങും. കടൽക്കരയിൽ ഒരു വീടുള്ളത് പോലെ ഒരു ഡ്രോയിങ്, അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് കിം പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ഹാനിന് മനസ്സിലാകുന്നത്, എന്റെ കയ്യിലുള്ള അതേ പട്ടിക്കുട്ടി തന്നെയാണ് ഫ്യൂച്ചറിലുള്ള കിമ്മിന്റെ കയ്യിലുള്ളതെന്നും. എന്നാലും നമ്മളെ കിമ്മിനൊരു ഡൗട്ട്. ഒന്നുകൂടി പ്രൂവ് ചെയ്യാനായിട്ട് കിം അവളുടെ തലയിലുള്ള ഒരു ബോ എടുത്ത് ആ മെയിൽ ബോക്സിലേക്ക് വെക്കുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അവൾ തുറന്നു നോക്കുമ്പോൾ ആ ബോ അതിൽ കാണാനില്ല. അപ്പോഴേക്കും അത് പാസ്റ്റിലുള്ള ഹാനിന്റെ കയ്യിൽ കിട്ടിയിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ കിം ഇത് പൂർണ്ണമായും വിശ്വസിക്കുന്നത്. ഹാൻ അതിന്, നീ എന്തിനാ എനിക്ക് വ്യത്യസ്തമായ ഗിഫ്റ്റുകളൊക്കെ അയക്കുന്നത്, ഈ ബോ വെക്കാനുള്ള അത്രയും നീളമുള്ള മുടിയൊന്നും എനിക്കില്ല എന്ന് അവൻ കളിയാക്കി പറയുന്നു. അങ്ങനെ ഒരു ദിവസം കിമ്മിന് അവളുടെ പഴയ ബോയ് ഫ്രണ്ടിന്റെ ഓർമ്മ വരുന്നു. അവൾ ഒരു ബൂത്തിൽ ചെന്ന് അവന് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. അവൻ വേറെ ഏതൊരു പെൺകുട്ടിയുമായി കമ്മിറ്റ് ആയെന്ന് വിചാരിച്ച് ഇവൾ ഒരുപാട് വിഷമിക്കുന്നു. ഇത് കിം അതുപോലെ തന്നെ നമ്മുടെ ഹാനിനോട് പറയുന്നു. ഈ വിഷമത്തിൽ നിന്ന് പുറത്തു വരാൻ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് കിം ഹാനിനോട് ചോദിക്കുന്നു. അതിന് ഹാൻ മറുപടി എഴുതുന്നു, ബ്രേക്കപ്പ് ആയ കാര്യമെല്ലാം മറന്ന് നിനക്ക് ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നീ മുഴുകിയിരിക്കണം. എന്ന് വെച്ചാൽ നിനക്ക് പാചകം ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ നീ അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അങ്ങനെ കുറെ കഴിയുമ്പോൾ ഈ സങ്കടങ്ങളെല്ലാം മാറുമെന്നും അവൻ പറയുന്നു. നമ്മുടെ ഹാനിന്റെ അച്ഛൻ ഒരു വലിയ പ്രൊഫസറാണ്. 7-ാമത്തെ വയസ്സിൽ ഹാനിനെ തനിച്ചാക്കിയത് കാരണം അവൻ അച്ഛനോട് നല്ല ദേഷ്യമാണ്. അതുകൊണ്ട് അവർ പരസ്പരം മിണ്ടാറ് പോലുമില്ല. അവന്റെ അച്ഛൻ പബ്ലിഷ് ചെയ്യാനായി ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അടിക്കടി ഇൽമേർ വീട്ടിൽ വന്ന് തന്റെ മകൻ എന്താണ് ചെയ്യുന്നതെന്ന് പുറത്തുനിന്ന് നോക്കിയിട്ട് പോകാറുണ്ട്. അത് മനസ്സിലാക്കി ഹാൻ ഒരു ദിവസം കിമ്മിനോട് പറയുന്നു, എന്റെ അച്ഛൻ ഒരു ബുക്ക് എഴുതുന്നുണ്ട്, ഫ്യൂച്ചറിൽ അത് പബ്ലിഷ് ചെയ്തോ എന്ന് എനിക്കറിയണം, എനിക്ക് വേണ്ടി നീ അതൊന്ന് നോക്കി പറയാമോ എന്ന് അവൻ കിമ്മിനോട് ചോദിക്കുന്നു. കിം ചെന്ന് നോക്കുമ്പോൾ ആ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 1998 തന്നെ അയാൾ മരിച്ചുപോയി എന്നും അതിൽ എഴുതിയിരിക്കുന്നു. ബുക്ക് കൊടുത്താൽ ഹാനിന് മനസ്സിലാകുമെന്ന് കരുതി അവൾ ആ ബുക്കുമായി വരികയാണ്. എന്നാൽ വരുന്ന വഴിക്ക് ഒരു അപകടം ഉണ്ടാകുന്നു. അത് കാരണം ആ ബുക്ക് അവൾക്ക് സമയത്തിന് കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഹാനിന്റെ അച്ഛൻ മരിക്കുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് അവൾ ആ ബുക്ക് കൊണ്ടുവന്ന് മെയിൽ ബോക്സിൽ വെക്കുന്നു. ഹാൻ ആ ബുക്ക് തുറന്നു നോക്കുന്നു. അതിൽ ഇൽമേർ വീടിന്റെ ഒരു വലിയ ഫോട്ടോയുണ്ട്. ഇതെന്റെ മകന്റെ വീടാണെന്നും എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞാണ് ആ ബുക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വായിച്ചിട്ട് അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഞാനാണ് ഇത്രയും നാൾ എന്റെ അച്ഛനെ മൈൻഡ് ചെയ്യാതെ നടന്നത്. അതെല്ലാം ഓർത്ത് ഹാൻ ഒരുപാട് സങ്കടപ്പെടുന്നു. അങ്ങനെ ഹാൻ അവൾക്കൊരു കത്ത് എഴുതുന്നു, എനിക്ക് ഒരുപാട് മോശം മെമ്മറീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് എന്റെ അച്ഛനോട് പോലും മിണ്ടാൻ സാധിക്കാഞ്ഞത്. അതുപോലെ തന്നെ നിനക്ക് മോശമായ മെമ്മറീസ് കാണും, അതെല്ലാം കളഞ്ഞിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങാനും ഹാൻ അവളോട് പറയുന്നു. അത് കേട്ടിട്ട് കിമ്മും അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ ഫോട്ടോസും തിങ്സും എല്ലാം ദൂരെ കളയുന്നു. എന്നിട്ട് അവളും ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. കിം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവളുടെ ഒരു ഫ്രണ്ട് വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിനായി അവൾക്കൊരു വോയിസ് റെക്കോർഡർ ഗിഫ്റ്റ് ആയി കൊടുത്തിരുന്നു. പക്ഷേ കിമ്മിനത് 1998 ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മിസ്സായി പോയി. അതുകൊണ്ട് അവൾ ഹാനിനോട് ഒരു ഹെൽപ്പ് ചോദിക്കുന്നു. ഇതുപോലെ ഞാൻ 98 റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു റെക്കോർഡർ മിസ് ചെയ്തിരുന്നു, ഞാൻ അവിടെ ലാസ്റ്റ് ബെഞ്ചിലാണ് ഇരുന്നത്, ദയവ് ചെയ്ത് എനിക്കത് എടുത്തു തരാൻ പറ്റുമോ എന്ന് അവൾ ഹാനിനോട് ചോദിക്കുന്നു. അവൻ ആദ്യമായിട്ട് കിമ്മിനെ കാണാൻ പോകുകയല്ലേ, വളരെ എക്സൈറ്റഡ് ആയി അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. പക്ഷേ കിമ്മാണെങ്കിൽ ആ റെക്കോർഡർ അവിടെ വെച്ചിട്ട് ട്രെയിൻ വരുന്നത് കണ്ട് ധൃതി പിടിച്ച് അതിൽ കയറി പോകുന്നു. പക്ഷേ ആ റെക്കോർഡർ നമ്മുടെ ഹാനിന്റെ കയ്യിൽ കിട്ടുന്നു. അവൻ ആ റെക്കോർഡർ എടുത്ത് അതിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു നോക്കുന്നു. ഐ ലവ് യു എന്ന് പറഞ്ഞ് അവൾ അതിൽ റെക്കോർഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹാൻ കേൾക്കുന്നു. അതും കൂടി കേട്ടപ്പോഴേക്ക് നമ്മുടെ ഹാനിന് കിമ്മിനെ ഒരുപാട് ഇഷ്ടമാകുന്നു. അങ്ങനെ ഹാൻ ആ റെക്കോർഡർ അവൾക്ക് അയച്ചു കൊടുക്കുന്നു. മാത്രമല്ല അതിൽ ഹാനും കുറച്ച് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. കിം തിരിച്ചും 2 ഗിഫ്റ്റ് ഹാനിന് അയച്ചു കൊടുക്കുന്നു. ഒന്ന് ഒരു ഫിഷ് ആണ്, 2-ാമത്തേത് ഇത് തണുപ്പ് കയറാതിരിക്കാൻ നിന്റെ ചെവിയിൽ വെച്ചേക്കണമെന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുന്നു. അവൻ ദിവസേന ആ മെയിൽ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചെ ഇവൻ കിമ്മിനെ ലവ് ചെയ്യുകയാണ്. കിം അവളുടെ അമ്മയുടെ വീട്ടിൽ പോയിരിക്കുന്നത് കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അവൾ ലെറ്റർ അയക്കുന്നില്ല. ഹാനിനാണെങ്കിൽ നല്ല സങ്കടമാകുന്നു. അതുകൊണ്ട് അവൻ 98 കിമ്മിനെ കാണാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. കാരണം അവൾ അവിടെ ദിവസേന വരാറുണ്ടെന്ന് ഹാനിനോട് അവൾ പറഞ്ഞിട്ടുണ്ട്. അവൻ കിമ്മിന്റെ അടുത്ത് തന്നെ ചെന്നിരിക്കുന്നു. എന്നിട്ട് അവൾ കൊടുത്തയച്ച ഗിഫ്റ്റ് എടുത്ത് തലയിൽ വെക്കുന്നു. എന്നിട്ട് അവളെ ഇംപ്രസ് ചെയ്യാനായിട്ട് പല പല കാര്യങ്ങളും ചെയ്യുന്നു. എന്നാൽ അവൾ മൈൻഡ് ചെയ്തു പോലുമില്ല. ഒരു ഗ്ലൗസ് വാങ്ങാമെന്ന് കരുതി കിം ഒരു കടയിലേക്ക് പോകുന്നു. പക്ഷെ ട്രെയിൻ വന്ന കാരണം അവൾ അത് വാങ്ങാതെ തിരികെ പോകുന്നു. ഹാനാണെങ്കിൽ അതേ
ഗ്ലൗസ് വാങ്ങി അവൻ മെയിൽ ബോക്സിലൂടെ നമ്മുടെ കിമ്മിന് കൊടുക്കുന്നു. ഇവിടെ ഈ വർഷം ഞാൻ നിന്നെ കണ്ടായിരുന്നു എന്നും അവൻ പറയുന്നു. നമ്മൾ രണ്ടുപേരും രണ്ട് ടൈം പീരീഡിലല്ലേ ഉള്ളത്, ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഒരേ സമയത്ത് ചെയ്യാമെന്നും കിം പറയുന്നു. എന്ന് വെച്ചാൽ ഇവളെ 2000-ലും അവൻ 98-ലും ഒരേപോലെ കാര്യങ്ങൾ ചെയ്യണം. ആദ്യം നമുക്കൊരു ബിയർ കുടിക്കണം, എന്നിട്ട് ഓടിപ്പോയി ഒരു റൈഡിൽ കയറി നമുക്ക് വേഗത്തിൽ യാത്ര ചെയ്യണമെന്നും അവൾ പറയുന്നു. ഹാനും അതുപോലൊക്കെ തന്നെ ചെയ്യുന്നു. അവൾ കൂടെ ഉള്ളതുപോലെ ഒരു ഫീല് നമ്മുടെ ഹാനിന് തോന്നുന്നു. ഇവിടെ ഒരു റോഡുണ്ട്, മരങ്ങളെല്ലാം വരിവരിയായി നിൽക്കുന്ന ഒരു റോഡ്, ഒറ്റയ്ക്ക് നടക്കാൻ പറ്റിയ സ്ഥലമാണ്. അതുവഴി ഒന്ന് നടന്നു നോക്കാൻ ഹാൻ അവളോട് പറയുന്നു. അവളും അതുപോലൊക്കെ തന്നെ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് നാളുകൾ കടന്നു പോകുന്നു. നമ്മുടെ ഹാനിന് ഇപ്പോൾ കിമ്മിനെ ഒരുപാട് ഇഷ്ടമാണ്. ഹാൻ അവൾക്കൊരു ലെറ്റർ എഴുതുന്നു. എനിക്ക് 2000-ലുള്ള നിന്നെ കാണണമെന്നുണ്ട്. എന്റെ ടൈം പീരീഡിൽ നീ ഉള്ളതുപോലെ നിന്റെ ടൈം പീരീഡിലും ഞാൻ കാണും. അതുകൊണ്ട് കൃത്യം ഇന്നു മുതൽ 2000-ൽ മാർച്ച് മാസത്തിൽ ഒരാഴ്ചക്കുള്ളിൽ നീ ഒരു ഡേറ്റ് പറ. നീ ഇപ്പോൾ അത് പറഞ്ഞാൽ ഈ നിമിഷം മുതൽ ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. അത് ഫ്യൂച്ചറിലുള്ള എനിക്കും അപ്ഡേറ്റ് ആകും. അതുകൊണ്ട് കൃത്യമായി ഫ്യൂച്ചറിലുള്ള ഞാൻ നിന്നെ വന്ന് കാണുമെന്നും ഹാൻ പറയുന്നു. കിമ്മിനും അതങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഹാനിനെ കാണാൻ തന്നെ അവൾ തീരുമാനിക്കുന്നു. അതുകൊണ്ട് അടുത്തുള്ള ഒരു ഐലൻഡിൽ വെച്ച് ഒരാഴ്ച കഴിഞ്ഞ് കാണാമെന്ന് അവൾ ഡേറ്റ് പറയുന്നു. എന്നിട്ട് അവൾ ഹാനിന് ഒരു കത്ത് എഴുതുന്നു. എനിക്ക് മാത്രമാണ് ഒരാഴ്ച, പക്ഷേ നിനക്ക് 2 വർഷമുണ്ട്. പക്ഷേ അവൾക്ക് വേണ്ടി എത്ര വർഷം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ നമ്മുടെ ഹാൻ റെഡിയാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ആ ദിവസം എത്തി. കിം പറഞ്ഞ സമയത്ത് തന്നെ ആ ഐലൻഡിലേക്ക് പോകുന്നു. പോകുന്ന വഴി അവിടെ ഏതോ ബിൽഡിംഗിന്റെ പണിയൊക്കെ നടക്കുന്നത് അവൾ കാണുന്നു. അങ്ങനെ അവിടെ എത്തി അവൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും ഹാൻ വരുന്നില്ല. അവൻ വാങ്ങിക്കൊടുത്ത ആ ഗ്ലൗസ് കടൽ തീരത്ത് തന്നെ കളഞ്ഞിട്ട് വളരെ വിഷമത്തോടെ അവൾ തിരികെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെന്നിട്ട് അവൾ ഹാനിന് ഒരു ലെറ്റർ എഴുതുന്നു. 2 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ ഗ്യാപ്പ് തന്നെയാണ്, എന്നാൽ എനിക്കത് ഒരാഴ്ചയായതുകൊണ്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഒരു പക്ഷേ നിന്റെ ലൈഫിൽ എന്നെ മറക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും നടന്നിട്ടുണ്ടാകാം, അതുകൊണ്ട് ചിലപ്പോൾ നിന്റെ ലൈഫ് തന്നെ മാറിയിട്ടുണ്ടാകാം. അതുകൊണ്ട് നീ നിന്റെ ലൈഫ് നോക്ക്, എന്നോട് ക്ഷമിക്കണമെന്നും അവൾ പറയുന്നു. ഹാനിന് ഒന്നും മനസ്സിലാകുന്നില്ല. അവൻ ഒരുപാട് സങ്കടപ്പെടുന്നു. അവന്റെ ഇഷ്ടം അവളോട് എങ്ങനെ പറയണമെന്ന് പോലും അവൻ അറിയില്ല. ഞാൻ എന്താണ് 2 വർഷം കഴിഞ്ഞ് അവളെ കാണാൻ പോകാത്തതെന്ന് ഹാനിന് ഒരു പിടുത്തവുമില്ല. ഇവിടെ കിം ഒരു കോഫി ഷോപ്പിൽ വെച്ച് ഒരു പെണ്ണിന്റെ കൂടെ അവളുടെ എക്സ് ലവറെ കാണുന്നു. അവൾ പെട്ടെന്ന് തന്നെ ഹാനിന് ഒരു ലെറ്റർ എഴുതുന്നു. ഞാനിത് നിന്നോട് പറയാൻ പാടില്ലാത്തതാണ്, സോറി, എന്നാലും പറയുക. എന്തായാലും 2 വർഷം കഴിഞ്ഞ് നീ എന്നെ മറക്കും. ഞാനാണെങ്കിൽ ഇപ്പോഴും തനിച്ചാണുള്ളത്. അതുകൊണ്ട് എന്റെ പഴയ ലവറുമായി ഞാനൊരു ദിവസം ബ്രേക്കപ്പ് ആയി. അത് ഏത് ദിവസമാണെന്ന് ഞാൻ നിന്നോട് പറയാം. ദയവ് ചെയ്ത് ആ ദിവസം നീ പോയി ആ ബ്രേക്കപ്പ് തടയണമെന്ന് കിം പറയുന്നു. ഹാനിനാണെങ്കിൽ ആ ലെറ്റർ വായിച്ചപ്പോൾ തല പിളരുന്ന പോലെ തോന്നി. അവന് നല്ല വിഷമം തോന്നുന്നു. ആ പെണ്ണിനോട് ഞാൻ എന്റെ ലവ് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് വിഷമിച്ചിരിക്കുകയാണ് അവൻ. അവർ നേരത്തെ 2 വർഷം കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ ആ ഐലൻഡിന്റെ ഫോട്ടോയൊക്കെ കിം അവൻ അയച്ചു കൊടുത്തിരുന്നു. ആ ഫോട്ടോസ് എല്ലാം എടുത്തു നോക്കിയ ഹാനിന് ഒരു ഐഡിയ തോന്നുന്നു. അവിടെ ഒരു വീട് കെട്ടിയാൽ എങ്ങനെയുണ്ടാകും? അങ്ങനെ ചിന്തിച്ച് അവൻ ഒരു ഡിസൈൻ ഡ്രോയിങ് വരയ്ക്കാൻ തുടങ്ങുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവൻ വല്ലാത്തൊരു അവസ്ഥയിലായി. അതുകൊണ്ട് ഈ ടൈമിലുള്ള കിമ്മിനെ കാണാൻ അവൻ തീരുമാനിക്കുന്നു. പക്ഷേ ആ വർഷത്തിൽ കിം അവളുടെ ബോയ്ഫ്രണ്ടുമായിട്ടല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് ഹാൻ നോക്കുമ്പോൾ അവൾ അവളുടെ ബോയ്ഫ്രണ്ടുമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഒരു സ്ട്രേഞ്ചറെ പോലെ ഹാനിനെ നോക്കിയിട്ട് അവർ അവരുടെ വഴിക്ക് പോകുന്നു. അതവന് കുറച്ചും കൂടി വിഷമിപ്പിക്കുന്നു. അതുകൊണ്ട് തിരിച്ചു വന്ന് ശരി, ഞാൻ നിന്റെ ബ്രേക്കപ്പ് തടയാം, ഏത് ദിവസം ഏത് സമയത്ത് പോകണമെന്ന് മാത്രം നീ പറഞ്ഞാൽ മതിയെന്നും അവൻ പറയുന്നു. കിമ്മും അത് ഏത് പ്ലേസ് ആണെന്നൊക്കെ എഴുതി അയക്കുന്നു. ഇതിനിടയ്ക്ക് കിം അവളുടെ പഴയ എക്സ് ലവറെ കാണാൻ പോകുന്നു. ഒരു തവണ കൂടി അവനോടൊന്ന് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞാണ് പോകുന്നത്. എന്നാൽ അതിന് പറ്റില്ല, എനിക്കിപ്പോൾ വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, ഇപ്പോൾ നീ എന്റെ ലൈഫിലേ ഇല്ല എന്ന് പറഞ്ഞ് അവൻ അവളെ പറഞ്ഞയക്കുന്നു. അവൾക്ക് പെട്ടെന്നൊരു ചിന്ത വരുന്നു. ഹാൻ ഒരു ആർക്കിടെക്ചർ അല്ലേ, അവന്റെ ടൈം പീരീഡിൽ ഞാനുള്ളതുപോലെ എന്റെ ടൈം പീരീഡിലും അവൻ കാണില്ലേ? ഞാൻ ഇതുവരെ അവനെ ഒന്ന് കണ്ടിട്ട് പോലുമില്ലല്ലോ. അതുകൊണ്ട് അവൻ എന്താണ് അന്ന് വരാത്തതെന്ന് അന്വേഷിക്കാനായി അവൾ അവന്റെ ആർക്കിടെക്ചർ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോഴാണ് ചുവരിൽ ഒരു വീടിന്റെ ചിത്രം തൂക്കിയിട്ടിരിക്കുന്നത് അവൾ കാണുന്നത്. അത് വേറെ ഒന്നുമല്ല, അവൾ ആദ്യമായി ഇൽമേർ വീട്ടിലേക്ക് വന്നപ്പോൾ ആ പട്ടിക്കുട്ടിയോടൊപ്പം ഒരു വീടിന്റെ ഡ്രോയിങ്ങും അവൾക്ക് കിട്ടിയില്ലേ? അതേ വീടിന്റെ ചിത്രം തന്നെയാണ് ആ ചുവരിലുള്ളതും. ഇത് ആരുടെയാ, ഇത് ആരാ വരച്ചതെന്ന് അവൾ ചോദിക്കുന്നു. അത് എന്റെ ഒരു ഫ്രണ്ട് അവന്റെ ലവറിന് വേണ്ടി വരച്ചതാണ്, ഒരു പ്രണയ സമ്മാനം പോലെ. അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർ ഹാൻ എന്ന് പേര് പറയുന്നു. അപ്പോഴാണ് കിമ്മിന് മനസ്സിലാകുന്നത് തനിക്ക് വേണ്ടിയാണ് ഹാൻ ആ വീട് ഡിസൈൻ ചെയ്തതെന്ന്. മാത്രമല്ല അവൾ ആ ഐലൻഡിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ബിൽഡിംഗിന്റെ വർക്ക് നടന്നിരുന്നില്ലേ, ഇതേ വീട് തന്നെയാണ് അതും. അവന് വേണ്ടിയാണ് ഞങ്ങൾ ഈ വീട് കെട്ടുന്നതെന്നും അവന്റെ കൂട്ടുകാരൻ പറയുന്നു. അപ്പോൾ ഹാൻ എന്തിയെന്ന് അവൾ ചോദിക്കുന്നു. അന്നേരമാണ് അവൻ മരിച്ചു പോയെന്നൊരു ഷോക്കിംഗ് ന്യൂസ് അവർ പറയുന്നത്. എങ്ങനെ മരിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവരൊരു കാര്യം പറയുന്നു. അത് കേട്ട് ടെൻഷനായി നിലം വിളിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നാണ് ആ ദിവസം, എന്ന് വെച്ചാൽ ഇവൾ ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ടുമായി ബ്രേക്കപ്പ് ആവുന്ന ദിവസം. അവരുടെ ബ്രേക്കപ്പ് തടയാനായി അവരുള്ള കോഫി
കോഫി ഷോപ്പിലേക്ക് പോവുകയാണ് ഹാൻ. അതിനുവേണ്ടി റോഡ് ക്രോസ് ചെയ്യുമ്പോഴേക്കും ഒരു കാർ വന്നിടിച്ച് അവൻ അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അപ്പോഴാണ് കിമ്മിന് ഒരു കാര്യം ഓർമ്മ വന്നത്. അന്ന് കോഫി ഷോപ്പിന് വെളിയിൽ ഒരു ആക്സിഡന്റ് നടന്നായിരുന്നു. അത് ഹാൻ ആയിരുന്നുവെന്ന് ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അവൾ പെട്ടെന്ന് തന്നെ ഒരു ടാക്സി പിടിച്ച് ഇൽമേർ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് ഒരു ലെറ്ററിൽ, ആ സ്ഥലത്തേക്ക് പോകരുത്, ദയവ് ചെയ്ത് അവിടേക്ക് പോകല്ലേ, ആ ബ്രേക്കപ്പ് തടയണ്ട എന്നെഴുതി അവൾ അത് മെയിൽ ബോക്സിൽ വെക്കുന്നു. എന്നിട്ട് അതിന് താഴെ ഇരുന്ന് നില വിളിച്ച് കരയാൻ തുടങ്ങി. ഹാനിന് രണ്ടു വർഷം വെയിറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് അവൾ കരുതിയിരുന്നത്. എന്നാൽ ഇവൾ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞതും ഒരു വലിയ വീട് തന്നെ ഡിസൈൻ ചെയ്ത് കെട്ടാൻ തുടങ്ങി അവൻ. അവൾ വിചാരിച്ചതിലും അപ്പുറമായിരുന്നു ഹാൻ അവളെ സ്നേഹിച്ചിരുന്നത്. എന്നെ വേണ്ട എന്ന് പറഞ്ഞ ഒരുത്തനുമായി വീണ്ടും ചേർത്ത് വെക്കാനായി ഞാനാണ് അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്, അതുകൊണ്ടാണ് അവൻ മരിച്ചതും എന്നും വിചാരിച്ച് അവൾ അവിടെ ഇരുന്ന് അലറി കരയുകയാണ്. അവന് എത്രമാത്രം അവളെ ഇഷ്ടമായിരുന്നുവെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. ദയവ് ചെയ്ത് അവിടേക്ക് പോകല്ലേ, എനിക്ക് നിന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ആ മെയിൽ ബോക്സിനടുത്ത് തന്നെ ഇരുന്ന് കരയുകയാണ് അവൾ. എല്ലാ സമയത്തും എല്ലാ നേരവും ഒരേപോലെ ആകില്ല. യഥാർത്ഥ സ്നേഹത്തിനെ ഫ്യൂച്ചർ പോലെ മാറ്റാൻ കഴിയും. അവൾ ആ മെയിൽ ബോക്സ് തുറന്നു നോക്കുമ്പോൾ ആ കത്ത് അതിനകത്തില്ല. കാരണം അത് അവൻ എടുത്ത് വായിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ ബ്രേക്കപ്പും തടുക്കാൻ പോയില്ല. അവൻ ഇപ്പോഴും ജീവനോട് തന്നെയുണ്ട്. അതിനുശേഷം അവൻ ആ വീട് വെക്കേറ്റ് ചെയ്തു പോകുന്നു. പോകാൻ നേരം ആ ഡോഗിനെയും പിന്നെ ആ ഡ്രോയിങ്ങും അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. 98 കിമ്മും അവളുടെ ബോയ് ഫ്രണ്ടുമായി ബ്രേക്കപ്പ് ആയ ശേഷം ഇൽമേർ ഹൗസിലേക്ക് വരുന്നു. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് ആ വീട് വെക്കേറ്റ് ചെയ്യുകയാണ്. ഈ മൂവിയുടെ ആദ്യം കാണിച്ച സീൻ, ആ സമയത്ത് ഹാൻ അവിടേക്ക് വരുന്നു. പോകാൻ നേരം കിം ഒരു ലെറ്റർ എഴുതി ആ മെയിൽ ബോക്സിൽ വെക്കില്ലേ, ആ സമയത്താണ് ഹാൻ വരുന്നത്. ഇപ്പോൾ അവന്റെ കയ്യിൽ ഫ്യൂച്ചറിൽ നീ അവിടെ പോകരുത് എന്ന് അവൾ എഴുതിയ കത്തുണ്ട്. അവനെ കണ്ടതും നീ ആരാണെന്ന് അവൾ ചോദിക്കുന്നു. എന്നാൽ അവനൊന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഒരു മായാജാല കഥ കേൾക്കാൻ നീ റെഡിയാണോ, നീ എന്നെ വിശ്വസിക്കുമോ എന്ന് ഹാൻ അവളോട് ചോദിക്കുന്നു. അവളാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ്. അങ്ങനെ ഇൽമേർ വീട്ടിൽ നിൽക്കുന്ന രണ്ടു പേരെയും കാണിച്ചുകൊണ്ട് ഈ പടം അവിടെ അവസാനിക്കുകയാണ്. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക. മൂവിയെ കുറിച്ചുള്ള നിങ്ങളുടെ എന്ത് സംശയങ്ങളും കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി.